കേരളത്തിലെ ഇടതു തരംഗം ആവേശത്തോടെ വീക്ഷിച്ച അമേരിക്കയിലെ മലയാളികൾ വിവിധ നഗരങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വാച്ച് പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു. പുലരുവോളം ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടാണ് മലയാളി കൂട്ടായ്മകൾ ഫലങ്ങൾ അറിഞ്ഞത്. ഷിക്കാഗോയിലും ഹ്യൂസ്റ്റണിലും ന്യൂയോർക്കിലുമെല്ലാം മലയാളികൾ ഒത്തുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഫലങ്ങൾക്കും ആകാംക്ഷയോടെ കാത്തിരുന്നു. പ്രാദേശിക സമയം അർദ്ധരാത്രിയോടെ ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഏറ്റവും ലളിതവും സമഗ്രവുമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസ് സ്ക്രീനിന് മുന്നിൽ ആരവങ്ങൾ. പുലരുവോളം ഏഷ്യാനെറ്റ് ന്യൂസിന് മുന്നിൽ അമേരിക്കൻ മലയാളികൾ. ഒടുവിൽ എൽ ഡി എഫിന് തുടർഭരണം ഉറപ്പായപ്പോൾ എങ്ങും ജയവിളികളും കയ്യടികളും. യു ഡി എഫ് പ്രവർത്തകർക്കാകട്ടെ നിരാശ. അമേരിക്കയിലുടനീളം ഒരുക്കിയ ഇലക്ഷൻ വാച്ച് പാർട്ടികൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അമേരിക്കയിലെ മലയാളികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു. നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും കേരള ആണെങ്കിലും നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ അതിനൊരു ആവേശം വേറെ തന്നെയാണ്. അതിപ്പോൾ ഇവിടെ അമേരിക്കയിലും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. വൻ വിജയത്തോടെ അധികാരത്തിലേറിയ പുതിയ സർക്കാർ വാഗ്ദാനങ്ങൾ നിറവേറ്റി ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മലയാളികൾ. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയിൽ നിന്ന് അലൻ ജോർജിനോടൊപ്പം കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.